മുന്നിൽ വരിയായി നിന്ന് പള്ളിയിലേക്ക് അകത്ത് കടന്ന് ദർശനം നടത്തി അവർക്കുള്ള പൂമണ്ണും ചീരനയും വാങ്ങുന്നത്. ചെറിയ കുട്ടികളെ കൊണ്ടുവന്നിട്ടുള്ള സ്ത്രീ ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അമ്മമാരെ, സഹോദരിമാരെ, ഉമ്മമാരെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. നമ്മുടെ ചാനലിൻ്റെ പേര് പാലക്കാടൻ ഫാമിലി ദക്ഷ എന്നാണ് കേട്ടോ. ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ പള്ളി നേർച്ചയ്ക്ക് പോയിട്ടോ. അപ്പം എനിക്ക് അവിടെ ഒരു മറക്കാനാവാത്ത ഒരു അനുഭവം ഉണ്ടായി എനിക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പള്ളിയുടെ ചരിത്രവും കാര്യങ്ങളൊക്കെ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്തു. നിങ്ങൾക്ക് ഏവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് പേരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ്. പിന്നെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിലൊരു നെഗറ്റീവ് എന്തായാലും കാണാതിരിക്കില്ല. അപ്പോൾ നമ്മൾ എല്ലാവരോടും നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഞാനും എൻ്റെ മക്കളും എൻ്റെ ചേച്ചിയും അച്ഛനൊക്കെ കൂടെ ഞങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ഡിഫറെൻ്റ് ഏബിളായ ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചേച്ചി ഒരു സഹായം ചെയ്യുമോ ചോദിച്ചു. അപ്പം അവന് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, എന്താ മോനെ നിനക്ക് വേണ്ടത് ചോദിച്ചു. അപ്പം ഞങ്ങളുടെ കയ്യിലൊരു ഇലക്ട്രിക് ബലൂൺ ഇല്ലേ, ഒരു വലുത്, അത് സാധനം അത് കണ്ടിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഈ ബലൂണ് വാങ്ങിച്ചു തരും. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാണിത്, ആർക്കാണ് ചോദിച്ചു. അപ്പം എൻ്റെ അനിയന് കൊടുക്കാൻ, എൻ്റെ അനിയന് മൂന്നാം ക്ലാസ്സിൽ പഠിക്കണു, എൻ്റെ അനിയന് കൊടുക്കാനാണ്. വീട്ടിലെ അമ്മയും ഈ മോനും ഇവൻ്റെ അനിയനുമാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറയണത്, ഞാൻ പ്ലസ് ടു വരെ പഠിച്ചു, പക്ഷെ എന്നെ ആരും സഹായിക്കാനില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ നടക്കണം എന്നുള്ള രീതിയിലാണ് അവൻ സംസാരിച്ചത്. അപ്പോൾ എനിക്ക് എന്തോ അതൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഞാൻ ആ വീഡിയോ ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. മാക്സിമം എല്ലാവരും ഒന്നത് കാണുക, അതേപോലെ മാക്സിമം അതൊന്ന് ഷെയർ ചെയ്യുക. കാരണം അവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർ, അവൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് വന്നതാണ്, ഒരു കയ്യിലൊരു കുപ്പി വെള്ളമുണ്ട് അവൻ്റെ കയ്യിൽ, അല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കാണുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോസ് ഞാൻ വീണ്ടും ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, ഒന്ന് ശരിയായി വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം. നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ കൂടെയുള്ള ചെറിയ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം. കൈവിട്ടു പോകാതെ പള്ളിയുടെ പരിസര പ്രദേശങ്ങളിൽ ബലൂൺ കച്ചവടക്കാരുണ്ട്, ഐസ് കച്ചവടക്കാരുണ്ട്, ഐസ്ക്രീം കച്ചവടക്കാരുണ്ട്. അങ്ങനെ ചെറിയ കുട്ടികളെ ആകർഷിക്കുന്ന വിവിധ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്നവരുണ്ട്. അവർ നിങ്ങളുടെ കയ്യിൽ നിന്നും വഴുതി മാറി ചെയ്യുന്നതല്ല. ഈ മഹാന്റെ മുൻഭാഗത്ത് ആരും എന്താ ചെയ്യണേ? പ്ലസ് ടു കഴിഞ്ഞ ഹെൽപ്പ് ചെയ്യില്ലേ? അമ്മ എന്താ ചെയ്യണ? അമ്മ ബാങ്കിലാ? കുട്ടി എന്താ ബാനാ? ഒറ്റക്ക് വന്നാണ്? ഞാനും പിള്ളേരായി വന്നു. പിള്ളേരെവിടെ? അവര് നേർച്ചിന്റെ ഒപ്പം. പിന്നെ ചേച്ചിന്റെ ഒപ്പ? നേർച്ചിന്റെ ഒപ്പാണ്. ഒറ്റയ്ക്ക് നടക്കണ്ട കേട്ടാ, തിരിച്ചു പോകാൻ അറിയില്ലല്ലോ. തിരിച്ചു പോകാൻ അറിയോ? എവിടെയാ വീട്? മാത്തൂർ. ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? കൊറേ ദൂരമില്ലേ? എങ്ങനെയാ വന്ന്? ലിഫ്റ്റ് പിടിച്ചിട്ട് വന്നാ? ഒറ്റയ്ക്കാ? അപ്പൊ ഇതാ എന്തിനാണ്? അനിയനാ? അനിയൻ എത്ര വയസ്സായി? മൂന്നാം ക്ലാസ്സിൽ പഠിക്കണ. അപ്പൊ ഈ മൊബൈൽ ആരുടെയാണ്? ഈ രണ്ട് മൊബൈലും നിന്നാണ്. ഒന്ന് കവറാണ്. ശരി ശരി. ഇപ്പൊ എന്താ വേണ്ടത്? ഇതാ വേണ്ടത്. എന്ത് വേണം? ഇതാ വേണ്ടത്. അമ്മന്റെ പേരെന്താണ്? രേവതിയാ? രേവതി അല്ലേ. നിന്റെ പേരെന്താണ്? ദിനേഷ്.
അനിയന്റെ പേരെന്താ? അഭിഷേക്. ശരി, വാങ്ങിച്ചേരാ കേട്ടാ ചേച്ചി, വാങ്ങിച്ചേരാ. അങ്ങനെ അവന്റെ മുഖത്തെ സന്തോഷം നിങ്ങളൊന്ന് കാണണം. ആ ബലൂണ് വാങ്ങിച്ചു കൊടുത്തപ്പോ എനിക്ക് ഭയങ്കര, ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സ് നിറഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആ ഒരു ബലൂണ് വാങ്ങിച്ചു കൊടുത്തു. ആ ബലൂണ് വാങ്ങിച്ചു കൊടുത്തതിലല്ല, അവൻ എന്തോ എന്നോട് വന്നിട്ട് ശരിക്കും ഒരു ചേച്ചിനെ പോലെ വന്ന് എന്നോട് ചോദിച്ചപ്പോ എനിക്ക് വലിയൊരു അതിശയും അതുപോലെ തന്നെ എനിക്ക് വലിയൊരു സന്തോഷവും എനിക്ക് തോന്നി. പിന്നെ അതിലുപരി ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്, കാരണം ഒറ്റയ്ക്ക് ആ കുട്ടി വന്നല്ലോ എന്നുള്ളൊരു സങ്കടം. എന്തായാലും ഈ വീഡിയോസ് ഒരു പക്ഷെ അവൻ കാണുമായിരിക്കും, അവന്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയായിരിക്കും. എന്തായാലും ദിനേശിന്റെ കുടുംബത്തെ ഒന്ന് കണ്ടുപിടിക്കുക എന്നതാണ് എൻ്റെ അടുത്ത ദൗത്യം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് വരേക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. താങ്ക് യു.